നമസ്കാരം. പൗരന്മാരുടെ ഫോൺ ചോർത്താൻ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. സുപ്രീം കോടതി രൂപീകരിച്ച ജസ്റ്റിസ് ആർ.വി. രവീന്ദ്രന്റെ അധ്യക്ഷതയിലുള്ള വിദഗ്ധ സമിതിയാണ് നിർദ്ദേശം നൽകിയത്. വിദഗ്ധ സമിതിക്ക് വേണ്ടി വിശദാംശങ്ങൾ ആരാഞ്ഞ് സുപ്രീം കോടതി സെക്രട്ടറി ജനറൽ സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് കത്ത് നൽകി. ഏപ്രിൽ 3 വാരമാണ് സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് കത്ത് നൽകിയത്. ഇന്റലിജൻസ് ഏജൻസികളോ മറ്റ് ഏതെങ്കിലും ഏജൻസികളോ പൗരന്മാരിൽ നിന്ന് വിവരങ്ങൾ ചോർത്തുന്നതിന് പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കണം. പെഗാസസ് സോഫ്റ്റ്വെയർ സർക്കാർ ഏജൻസികളോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാണ് വാങ്ങിയതെന്ന് അറിയിക്കണം. പെഗാസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആര് അനുമതി നൽകിയെന്ന് അറിയിക്കാനും കത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് വാങ്ങിയതെന്നും എത്ര ലൈസൻസ് കരസ്ഥമാക്കിയെന്നും അറിയിക്കാനും കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ ചോദ്യാവലി കേന്ദ്ര സർക്കാരിനും കൈമാറിയിട്ടുണ്ടെന്നാണ് സൂചന. ചന്ദ്രബാബു നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പെഗാസസ് വാങ്ങിയിരുന്നതായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വെളിപ്പെടുത്തിയിരുന്നു. പെഗാസസ് നിർമ്മാതാക്കൾ സമീപിച്ചിരുന്നുവെങ്കിലും ബംഗാൾ ചാര സോഫ്റ്റ്വെയർ വാങ്ങിയിരുന്നില്ലെന്ന് മമതാ ബാനർജി വെളിപ്പെടുത്തിയിരുന്നു. പെഗാസസ് അന്വേഷണത്തെക്കുറിച്ച് ജസ്റ്റിസ് ആർ.വി. രവീന്ദ്രൻ അധ്യക്ഷനായ സമിതി സുപ്രീം കോടതിക്ക് ഇടക്കാല റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ കൈമാറിയിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് സുപ്രീം കോടതി ഇതുവരെയും പരിഗണിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരായ എൻ റാം, സിദ്ധാർത്ഥ് വർദ്ധരാജൻ, രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെ 12ലധികം പേരുടെ മൊഴി ജസ്റ്റിസ് രവീന്ദ്രൻ സമിതി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ജസ്റ്റിസ് ആർ.വി. രവീന്ദ്രൻ നേതൃത്വം നൽകുന്ന വിദഗ്ധ സമിതിയിൽ റോ മുൻ മേധാവി അലോക് ജോഷി, സൈബർ സുരക്ഷാ വിദഗ്ധൻ ഡോക്ടർ സുദീപ് ഒബ്രോയ് എന്നിവരാണ് അംഗങ്ങൾ. ഈ സമിതിക്ക് സാങ്കേതിക ഉപദേശം നൽകുന്നതിന് ഡോക്ടർ നവീൻ കുമാർ ചൗധരി, ഡോക്ടർ പി പ്രഭാകരൻ, ഡോക്ടർ അശ്വിൻ അനിൽ എന്നിവർ അടങ്ങിയ ഒരു സമിതിക്കും സുപ്രീംകോടതി രൂപം നൽകിയിരുന്നു.